അതെ, സ്വാതന്ത്ര്യ ദിനത്തിനും ഒക്ടോബർ 2-നും ഒക്കെ നമ്മൾ പിന്നെ ഫ്ലാഗ് ഉയർത്തുന്നുണ്ട്. എന്തിനാണ്? അതെ, എന്തിനാണ് ഈ ഒരു തുണി ഇങ്ങനെ ഉയർത്തുന്നത്? നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രതീകങ്ങളാണ് അതിങ്ങനെ എല്ലാത്തിനും മേലെ ഉയരണം എന്നുള്ള സങ്കല്പത്തിലാണ് പതാക ഉയർത്തുന്നത്. നമ്മുടെ ചിന്തയും അതുപോലെ ഉയരണം. ഒരു പൗരനെന്ന് പതാക ഉയർത്തുന്നത് വെറുതെ അല്ല, അത് ഉയർത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയർത്തേണ്ടത് എൻ്റെ രാജ്യത്തിന് ഉയർന്ന്, എൻ്റെ രാജ്യം ഈ ലോകത്തിന് ഏറ്റവും ഉയരത്തിലുണ്ടാവണം. രാജ്യത്തിന് മാതൃകയായിട്ട് ലോകത്തിന് മറ്റെല്ലാത്തിനേക്കുള്ള ഉയരത്തിൽ എൻ്റെ രാജ്യം ഉണ്ടാകണം. ഒപ്പം എൻ്റെ ചിന്തയും അങ്ങനെ ഉയരണം, ഞാനും എൻ്റെ മനസ്സും അങ്ങനെ വളരേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ ഒരു പതാക ഉയരുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. അല്ലെങ്കിൽ വെറുതെ ഒരു അങ്ങനെ ഒരു ട്രൈ കളറിലൊരു തുണി മേലോട്ട് ഉയർത്തുന്നത് നമ്മൾ വെറുതെ പോകും. ഈ ഒരു ഭാവന എൻ്റെ രാജ്യത്തിൻ്റെ പ്രതീകമാണ്. അതുപോലെയാണ് ഭരണഘടന. ഇപ്പോൾ ഈ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം, ജോലി നടന്ന് ജീവിക്കാനാ, എങ്ങനെ ജീവിക്കണം ചെയ്യുമ്പോ അധ്വാനിക്കും, അല്ലാണ്ട് അത് പോരല്ലോ. അത് പറഞ്ഞാ മതി, പേടിയാവുന്നുണ്ടോ? പിന്നെന്തിനാ പറഞ്ഞോളൂ, സ്വന്തം കാലം നിൽക്കാൻ. അത് നമ്മൾ അതിനാണ് ഇപ്പൊ അധ്വാനിച്ച് നമ്മൾ ജോലി ചെയ്യുന്നത്. സ്വന്തം കാലം നിൽക്കാൻ വരുമാനം ഉണ്ടാകും, എന്നിട്ട് ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? സന്തോഷത്തോടെ ജീവിക്കണം നമുക്ക്, അല്ലേ? സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാവാൻ എന്തൊക്കെയാണ്? കുടുംബം വേണം, സമാധാനം. എങ്ങനെ സമാധാനം കിട്ടാൻ? സമാധാനം എങ്ങനെ, ഏത് എന്തൊക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് എപ്പോഴും സമാധാനം തോന്നിയിട്ടുണ്ടോ? എപ്പോഴാണ് ഒരു സമാധാനം തോന്നുന്നത്? അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ സമാധാനം, ഒരുതരം സുരക്ഷിതത്വത്തിൽ നിന്നൊക്കെ സമാധാനം. പിന്നെ ചെടി നട്ട് അത് തണുത്ത് വരുമ്പോൾ നമുക്ക് സമാധാനം, നമ്മൾ എന്തൊക്കെയോ ചെയ്തു. പിന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. അപ്പൊ സന്തോഷം തോന്നിയ ഏതെങ്കിലും ഒരു സംഭവം പറയാം.